ഹലോ, ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. കുറച്ച് അബായ എടുക്കണം, സൗദി നാഷണലിൻ്റെയൊക്കെ പ്രമാണിച്ചിട്ട് മക്കൾക്ക് ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ജിദ്ദ ഷർഫിയ ഏരിയയിലേക്കാണ് പോകുന്നത്. മലയാളികളൊക്കെ കൂടുതൽ താമസിക്കുന്ന ഏരിയ ആണിത്. മെയിനായിട്ട് ജിദ്ദയിൽ മലയാളികളുള്ള ഏരിയ എന്ന് പറയുന്നത് ഷർഫിയയിലാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിലേക്കൊന്ന് പോവാം. ഷോപ്പിൽ ചെന്നപാടെ ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. നാഷണലിൻ്റെയൊക്കെ ആയത് കാരണം ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് എടുത്തു. മെറൂണാണ് സോനാഷിക്ക് എടുത്തത്. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ മോൾക്ക് ആ പിങ്ക് കളറോട് എടുത്തിട്ടുണ്ട്. 35 റിയാലാണ് അതിൻ്റെ പ്രൈസ്. എൻ്റെ സിസ്റ്ററിന് ഷോപ്പിൽ ചെന്നപാടെ ഇഷ്ടമായ ഒരു അബായാണിത്. ഫ്രണ്ടിലൊക്കെ നെറി വരുന്ന ടൈപ്പ്, സാരി നെറി വരുന്ന ടൈപ്പിലുള്ള ഒരു അബായ. പിന്നെ ഇതാ ഈ ഒരു വേറെ ടൈപ്പ് കണ്ടു കേട്ടോ. അതായത് രണ്ട് ഷോൾഡറിൻ്റെ സൈഡിലും വർക്ക്, വേറെ എവിടെ ഇല്ല, ഷോൾഡറിൻ്റെ ആ രണ്ട് സൈഡിലും മാത്രം വർക്ക് വരുന്ന നല്ല ക്ലോത്താണ്. അതുപോലെ തന്നെ കളറും കുറേ ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമായ അബായ ഉണ്ട്, ഇത് നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായി, എല്ലാവർക്കും ആവുമെന്നറിയില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുന്ന കളർ അത് ഇഷ്ടമായി, പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലുള്ള വലിയ പൂവ് എനിക്കിഷ്ടമായില്ല, ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു അബായയുടെ പല കളറുകളും വരുന്നുണ്ട് കേട്ടോ. അതായത് ബ്ലാക്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, പല കളറല്ല, മൂന്ന് കളറ്. ഇതിന് 90 റിയാലാണ് വരുന്നത് കേട്ടോ, 90. അതിൻ്റെ ഈ ഒരു കളറ് എൻ്റെ സിസ്റ്ററിൻ്റെ മോള് എടുത്തു കേട്ടോ. മെറൂണോ ഇതെന്താ വില? വില തന്നെ 75. അതന്നെയല്ലേ സംഭവത്താവേണ്ട. പിന്നെ ഈ അബായ എനിക്ക് അവിടെ ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്, കയ്യിന് മാത്രം സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് വരുന്ന കേട്ടോ. ഇത് ഈ ഒരു അബായ, ഈ ഒരു ബ്ലാക്കിൽ വരുന്ന അബായാന്ന്. കയ്യിലിങ്ങനെ ടൈറ്റ് ചെയ്ത്, കയ്യിൻ്റെ ആ ഒരു തലക്ക ഭാഗം ടൈറ്റ് ചെയ്ത് നിൽക്കണം. മറ്റേത് ഇങ്ങനെ ലൂസായി നിൽക്കുന്നതാണ്. അതിന് തലപ്പ് നല്ല സിമ്പിളായിട്ട് വർക്കൊക്കെ ഉണ്ട്, പല കളറും ഉണ്ട്, നല്ല ക്ലോത്തും ആണ് കേട്ടോ. പിന്നെതാ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഫ്രണ്ടിന് എറിയുള്ള അതിൻ്റെ കളർ ചേഞ്ച്. ആ കഴുത്തിൻ്റെ ഭാഗത്തും കയ്യിൻ്റെ തലപ്പ് ഭാഗത്തും ചെറുതായിട്ടൊരു കളർ ചേഞ്ച്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സിസ്റ്റർ എടുത്തു ആ ഒരു കളറ്. ഇനി ഞാൻ സെലക്ട് ചെയ്ത ഈ ഒരു അബായ ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് സൈസ് കുറച്ച് കൂടുതലാണ്, ലാർജാണ് അവർ തന്നത്. എനിക്ക് മീഡിയം മതി തോന്നുന്നുണ്ട് ഈ ഒരു അബായ. ചില അബായ എനിക്ക് ലാർജ് വേണം, ചിലത് എനിക്ക് മീഡിയം മതി. ഇതാ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളെടുത്തതാണ്, അതിൻ്റെ കളർ ചേഞ്ച്. അവൾക്കത് കുറച്ചൊരു ലൂസായിരുന്നു, അപ്പോൾ അവരെന്നെ അതൊക്കെ റെഡിയാക്കി ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് അതൊക്കെ ചെയ്തു തരും കേട്ടോ. ഇനി സോനാഷി എടുത്ത അബായയാണിത്. അവൾക്ക് സെലക്ട് ചെയ്ത്, അവൾ തന്നെ സെലക്ട് ചെയ്തൊരു മോഡലാണ്. പിന്നെ അവൾ അത് കഴിച്ചിട്ട് അവൾക്ക് അതിൻ്റെ കളറ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വേറെ കളറ് നോക്കുന്നുണ്ട്. പല കളറും ഉണ്ട്, അതിൻ്റെ പല സൈസും ഉണ്ട്. അതിൽ ബ്ലൂ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ്, റെഡ് ഒക്കെ വരുന്നുണ്ട്. എല്ലാതും അവൾ നോക്കി. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട അബായതാണ് ഈ ഒരു ബ്ലൂ. നല്ല ഡാർക്ക് ബ്ലൂ ആണ് അവൾക്ക് ഇഷ്ടമായത്. അവൾ അവിടെ കിടന്ന് ഫാഷൻ പരോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു അബായ ഇട്ടിട്ട്. നല്ല ഭംഗിയുണ്ട് ആ കളർ, എനിക്കും ഇഷ്ടമായി. പിന്നെ ഇതാ ഇവിടെ കണ്ടു പല മോഡലുള്ള അബായകളുണ്ട്. നമ്മളിപ്പോൾ സിമ്പിൾ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സിമ്പിളായിട്ടുള്ള മോഡലുകളുണ്ട്. ഹെവി ഡ്രസ്സ്, ഹെവി ആയിട്ട് വർക്ക് വേണ്ട ആളുകൾക്ക് അങ്ങനത്തേതുണ്ട്. ഇനിയിപ്പോൾ അത്രയൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരു മീഡിയം ലെവലാണെങ്കിൽ അതുകൊണ്ട് റീസണബിൾ പ്രൈസാണ്. കൂടുതൽ പ്രൈസൊന്നുമില്ല, ഒരു പാകത്തെ വില തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ല ക്ലോത്താണ്. ഇനിയിപ്പോൾ പെയ്ഡായിട്ടൊന്നും പറയേണ്ടതല്ല, പെയ്ഡ് പ്രൊമോഷനും അല്ല ഇത്. ഞങ്ങൾ സ്ഥിരം പോകുന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ നല്ല കളക്ഷന് കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം. ഷോളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനനുസരിച്ചുള്ള നമ്മളെ ഉമ്മമാർക്ക് പറ്റുന്ന ബ്ലാക്ക് കളറിലുള്ള അബായകൾ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. തീരെ വർക്കില്ലാത്ത ടൈപ്പൊക്കെ അബായ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അതുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ കയ്യിന് നമ്മൾ കൊടുക്കുമല്ലോ, കയ്യുമ്മേ നമ്മളെന്താ പറയുക, ഷോർട്സ് മോഡൽ നമ്മൾ ഇടുമല്ലേ, ആ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങളെ ഡ്രസ്സൊക്കെ ഇതാ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാ ഉപ്പമാർക്കൊക്കെ വേണ്ട തുണിയുണ്ട്, ബാഗുണ്ട്, താഴെയും കുറേ കളക്ഷനുണ്ട്. പിന്നെ ഇതാ ഇവിടെ നല്ല മുത്തുമാലകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് നല്ല ഹാപ്പിയാണ്, നല്ല അടിപൊളി സാധനങ്ങളും അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടി. അപ്പോൾ ഇനി ഞാൻ പോട്ടെ, താങ്ക് യു.